ഹൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അലക്സ് ഇ അക്കാഡമി. ഈ ഒരു ലെക്ചറിൽ CET 301 സ്ട്രക്ചറൽ അനാലിസിസ് 1 ഫിഫ്ത്ത് മൊഡ്യൂളിലെ 9th ലെക്ചറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫിഫ്ത്ത് മൊഡ്യൂളിൽ സോഫാർ നമ്മൾ ആർച്ചസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ മൂവിംഗ് ലോഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഈ ഒരു ലെക്ചറിൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം, ILD അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു ലെക്ചറിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മൊഡ്യൂൾ 5 സോഫാർ നമ്മൾ ആർച്ചസിൻ്റെ അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് മൂവിംഗ് ലോഡ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ തന്നെ ഇൻട്രൊഡക്ഷൻ ടു മൂവിംഗ് ലോഡ്സ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലുവൻസ് ലൈൻസ്, ഈ ഒരു പോർഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻസ് ഫോർ റിയാക്ഷൻ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ് ഇൻ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആൻഡ് ഓവർ ഹാങ്ങിങ് ബീം. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിലും ഓവർ ഹാങ്ങിങ് ബീമിലും ഡിഫറെൻറ്റ് പോയിൻറ്റ്സിലുള്ള റിയാക്ഷൻ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, അതിൻ്റെ ഇൻഫ്ലുവൻസ് ലൈൻസ് എങ്ങനെയാണ് വരക്കുന്നതെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഡീറ്റെയിൽഡ് അനാലിസിസ് ആണ്. അനാലിസിസ് ഓഫ് സിംഗിൾ കോൺസെൻട്രേറ്റഡ് ലോഡ്, സെവറൽ കോൺസെൻട്രേറ്റഡ് ലോഡ്സ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, ഷോർട്ടർ ആൻഡ് ലോങ്ങർ ദാൻ സ്പാൻ, കണ്ടീഷൻസ് ഫോർ മാക്സിമം ഷിയർ ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഇനി പെൻഡിങ് ആയിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദ ലോഡ്സ് ആക്ടിങ് ഓൺ എ ബീം മേ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ആസ് ഡെഡ് ലോഡ്സ് ആൻഡ് ലൈവ് ലോഡ്സ്. ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ് രണ്ട് ടൈപ്പാണുള്ളത്, ഡെഡ് ലോഡ്സും ഉണ്ട് ലൈവ് ലോഡ്സും ഉണ്ട്. Dead loads are those loads which do not change their position during the life of the beam. But dead loads എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീമിൻ്റെ എൻറ്റയർ ലൈഫ് സ്പാനിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യില്ല, ഫിക്സ്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആ ബീമിൻ്റെ തന്നെ സെൽഫ് വെയ്റ്റ്, അതൊരു ഡെഡ് ലോഡാണ്. വെയ്റ്റ് ഓഫ് ദ സ്ലാബ് ക്യാരീഡ് ബൈ ദ ബീം, ആ ബീമിൻ്റെ തൊട്ട് മുകളിലുള്ള സ്ലാബിൻ്റെ വെയ്റ്റ് ബീമിലേക്കാണ് വരുന്നത്. അപ്പോൾ സ്ലാബ് ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ലോഡും ഫിക്സ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡെഡ് ലോഡ് എന്ന് പറയുന്നത്. അതേപോലെ ഫിനിഷിംഗ് ലോഡ്, ഫിനിഷിംഗ് ലോഡ് എന്ന് പറയുമ്പോൾ ബീമിന് ഫ്ലോർ ഫിനിഷ്, അങ്ങനത്തെ പ്ലാസ്റ്ററിങ് അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ഫിക്സ്ഡ് ലോഡുകളാണ് അല്ലെങ്കിൽ ഡെഡ് ലോഡ്സ് ആണ്. ആൻഡ് ദ ലോഡ്സ് വിച്ച് ക്യാൻ ചേഞ്ച് ദിയർ പൊസിഷൻ ഡ്യൂറിങ് ദ ലൈഫ് ഓഫ് ദ ബീംസ് ആർ കോൾഡ് ലൈവ് ലോഡ്സ്. പക്ഷേ ആ ഒരു സ്ട്രക്ചറിൻ്റെ ലൈഫ് സ്പാനിൽ ഒരു ലോഡ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ലൈവ് ലോഡ്സ് എന്ന് പറയും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് വെയ്റ്റ് ഓഫ് പേഴ്സൺസ് ഓൺ സ്ലാബ് ഓഫ് ബീം. അപ്പം നമ്മളൊക്കെ ലൈവ് ലോഡ്സാണ്. അപ്പോൾ നമ്മൾ കാലത്തൊരു പൊസിഷനിലായിരിക്കും, ഉച്ചക്ക് വേറൊരു പൊസിഷനിലായിരിക്കും, രാത്രി വേറൊരു പൊസിഷനിലായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പൊസിഷൻ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. വെയ്റ്റ് ഓഫ് ഫർണിച്ചേഴ്സ്, ഫർണിച്ചേഴ്സ് ഒന്നും ഒരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ഫിക്സ്ഡ് അല്ല, അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ മാറ്റിയിടാറൊക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു ബീം എടുത്താൽ അതിൻ്റെ അകത്ത് ഡെഡ് ലോഡ്സും ഉണ്ട് ലൈവ് ലോഡ്സും ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ SI പഠിച്ചുകൊണ്ടിരുന്നതെല്ലാം ഡെഡ് ലോഡ്സിനെ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലോഡിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ്. ഈ ഒരു ഇനിയുള്ള പോർഷനിൽ നമ്മൾ ലൈവ് ലോഡ്സ് അല്ലെങ്കിൽ മൂവിംഗ് ലോഡ്സ്, അതായത് ലോഡ് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെവിടെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഒരു ബ്രിഡ്ജ് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് മൂവിംഗ് ലോഡ്സ്. ഇപ്പോൾ ഒരു ബസ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബസ് പോകുന്നതിനനുസരിച്ച് ആ ലോഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. ബ്രിഡ്ജ് ഗേർഡേഴ്സ് ക്യാരി ലോഡ്സ് വിച്ച് റോൾ ഓവർ ദം ഫ്രം വൺ എൻഡ് ടു അനദർ. ഇപ്പോൾ ബ്രിഡ്ജ് ഗേർഡേഴ്സ് അല്ലെങ്കിൽ ബ്രിഡ്ജിൻ്റെ ബീംസ് വിച്ച് ക്യാരി ദ ലോഡ്സ് വിച്ച് റോൾ ഓവർ ദം, അതിൻ്റെ മുകളിൽ ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോഡ് അല്ലേ. അതേപോലെ ദ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് IRC, ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, ഇൻ ഇസ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ റോഡ് ബ്രിഡ്ജസ് Section 2 സ്പെസിഫൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെഹിക്കുലാർ ലോഡ്സ് ടു ബി കൺസിഡേർഡ് ബൈ ഗിവിംഗ് വീൽ ലോഡ്സ് സിമിലർലി. ഇത് നമ്മുടെ റോഡിൻ്റെ കേസാണ് പറഞ്ഞത്. സിമിലർലി റെയിൽവേ എൻജിൻ ആൻഡ് ട്രെയിൻ, റെയിൽവേസിലെ നമ്മുടെ ട്രെയിൻ ആൻഡ് എൻജിൻ ലോഡിങ്സ് ആർ സ്പെസിഫൈഡ് ബൈ റെയിൽവേ ബ്രിഡ്ജ് റൂൾസ് ഫ്രെയിംഡ് ബൈ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. അപ്പോൾ ഇവിടെയൊക്കെയാണ് നമ്മൾ മൂവിംഗ് ലോഡ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ വരുന്നത്. എ ഡിസൈനർ അനലൈസസ് ദ ബീം ഫോർ വേരിയസ് പൊസിഷൻസ് ഓഫ് ലോഡ്സ് ആസ് ടു ഗെറ്റ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് വാല്യൂസ് ഡ്യൂ ടു മൂവിംഗ് ലോഡ്സ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഇതിനു മുമ്പ് ബീം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നടുക്ക് പോയിങ് ലോഡാണെങ്കിൽ അതിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എവിടെയാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ബെൻഡിങ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ കൺസേൺ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഡിസൈനർ ഒരു ബീമിനെ അനലൈസ് ചെയ്തിട്ട് ആ ബീമിൽ ഏത് പൊസിഷനിലായിരിക്കും മാക്സിമം ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, എവിടെയായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ മൂവിങ് ലോഡ്സിൻ്റെ കേസിലും ഇതേ കൺസെപ്റ്റ് തന്നെ. ഇപ്പോൾ മൂവിങ് ലോഡ്സ് എന്ന് പറയുമ്പോൾ ബ്രിഡ്ജിലൂടെ മൂവിങ് ആയിട്ടുള്ള ലോഡുണ്ട്, റെയിൽസിലൂടെ ട്രെയിൻ പോകുമ്പോൾ അവിടെ ഒരു മൂവിങ് ലോഡ്സാണ്. അപ്പോൾ ഏത് പോയിൻറ്റിലായിരിക്കും ഷിയർ ഫോഴ്സ് മാക്സിമം എത്തിയെത്തുന്നത്, ബെൻഡിങ് മൊമെൻ്റ് മാക്സിമം എത്തിയെത്തുന്നത്, അതൊക്കെയാണ് നമ്മുടെ കൺസേൺ ഫാക്ടേഴ്സ്. ടു ഐഡൻറ്റിഫൈ ദ പൊസിഷൻ ഓഫ് ലോഡ്സ് ഫോർ മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സ്പെസിഫൈഡ് സെക്ഷൻ, ഇൻഫ്ലുവൻസ് ലൈൻസ് ഡയഗ്രാംസ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഈ രീതിയിൽ മൂവിങ് ലോഡ്സ് ഉള്ളപ്പോൾ നമുക്ക് ആ ബീമിൻ്റെ അകത്ത് ഏത് പൊസിഷനിലാണോ മാക്സിമം ഷിയർ ഫോഴ്സും മാക്സിമം ബെൻഡിങ് മൊമെൻറ്റും ആക്ട് ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം യൂസ് ചെയ്യാം. ഇൻ ദിസ് ചാപ്റ്റർ ദ ടേം ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ILD ഈസ് എക്സ്പ്ലെയിൻഡ് ആൻഡ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് മാക്സിമം വാല്യൂസ് ഓഫ് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ എന്താണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് എന്ന് നോക്കാം. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ആർ ഡോൺ ഫോർ വേരിയസ് സ്ട്രെസ് റിസൾട്ടൻസ് ലൈക്ക് റിയാക്ഷൻ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെൻറ്റ്, ടോർഷൻ അറ്റ് സ്പെസിഫൈഡ് പോയിൻറ്റ്സ്. അപ്പോൾ ഒരു ബീം നമുക്ക് തന്നിട്ടുണ്ട്. ആ ബീമിൻ്റെ സപ്പോർട്ട് റിയാക്ഷൻ, അതേപോലെ ആ ബീമിൻ്റെ ഏതെങ്കിലും ഒരു പോയിൻറ്റ് സി എടുത്തു കഴിഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന മാക്സിമം ഷിയർ ഫോഴ്സ്, അതുപോലെ ബെൻഡിങ് മൊമെൻറ്റ്, അവിടെ ആക്ട് ചെയ്യുന്ന ടോർഷൻ. അപ്പോൾ ഇതൊക്കെ കണ്ടുപിടിക്കാനും അതിൻ്റെ വേരിയേഷൻ മനസ്സിലാക്കാനും നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം യൂസ് ചെയ്യാൻ പറ്റും. ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ഫോർ സ്ട്രെസ് റിസൾട്ടൻറ്റ് is the one in which the ordinate represent the value of stress resultant for the position of unit load at the corresponding abscissa. അപ്പോൾ യൂണിറ്റ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ്, നമ്മുടെ ഒരു യൂണിറ്റ് ലോഡ് 1 kN ആണെങ്കിൽ യൂണിറ്റ് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്യും, എന്നിട്ട് അതുകൊണ്ടുള്ള ഡയഗ്രാം നമ്മൾ വരക്കും. അതിനാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വരക്കുന്നതെന്നൊക്കെ നമ്മൾ അടുത്ത ലെക്ചറിൽ പഠിക്കും, ഇപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ 1 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നതിൻ്റെ നേരെ താഴെ കിട്ടുന്ന ഓർഡിനേറ്റാണ് O1. അപ്പോൾ ഈ O1 എങ്ങനെ കിട്ടും? ഒരു യൂണിറ്റ് ലോഡ് ആ ബീമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ ഉണ്ടാകുന്ന ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ ഓർഡിനേറ്റാണിത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രംസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ യൂണിറ്റ് ലോഡിന് പകരം ഇപ്പോൾ എത്ര ലോഡ് അപ്ലൈ ചെയ്താലും കറസ്പോണ്ടിങ് ആ ഒരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൻ്റെ വേരിയേഷൻ ഇത് തന്നെയായിരിക്കും. അപ്പോൾ എത്ര ലോഡ് അപ്ലൈ ചെയ്താലും അതിൻ്റെ ഓർഡിനേറ്റ്സ് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ ഫിഗർ 5.1 റെപ്രസെൻ്റ് ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെൻറ്റ് അറ്റ് സെക്ഷൻ സി ഇൻ ദ ബീം എ ബി, ദെൻ ദ ഓർഡിനേറ്റ് ഓ റെപ്രസെൻറ്റ് ദ വാല്യൂ ഓഫ് ദ ബെൻഡിങ് മൊമെൻറ്റ് അറ്റ് സി വെൻ യൂണിറ്റ് ലോഡ് ഈസ് ആക്ടിങ് അറ്റ് സെക്ഷൻ 1.1. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം തന്നിട്ടുണ്ട്. ഈ വരച്ചേക്കുന്നത് സി എന്ന് പറയുന്ന പോയിന്റിൽ, സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വേരിയേഷനാണ്. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ മൊമെൻറ്റ് അറ്റ് സി. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിൻ്റെ മൊമെൻറ്റ് വേരി ചെയ്യുന്ന ഫിഗറാണ് ഈ വരച്ചേക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ദാ ഇത് നമ്മുടെ ഫുൾ സ്പാൻ, ഇവിടെ 0 ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കും, അത് വേരി ചെയ്യുന്ന ആ ഒരു ഡയഗ്രാമാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ആയിട്ട് ഇവിടെ വരച്ചേക്കുന്നത്. ഇതേപോലെ നമുക്ക് സപ്പോർട്ട് റിയാക്ഷൻ, ഇവിടെ ഉള്ള സപ്പോർട്ട് റിയാക്ഷൻ R, അതെങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരക്കാം. അതുപോലെ RB, അതുപോലെ നമുക്ക് സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ ഷിയർ ഫോഴ്സ്, അതിൻ്റെ വേരിയേഷൻസ് ഒക്കെ നമുക്ക് ഇതുപോലെ വരക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു പല വേരിയേഷൻസ് കിട്ടും. ഏതിൻ്റെയാണോ വേണ്ടത് അതിൻ്റെയൊക്കെ കിട്ടും. ഇപ്പോൾ നമ്മൾ യൂഷ്വലി കണ്ടുപിടിക്കുന്നത് സപ്പോർട്ട് റിയാക്ഷൻ, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൂവ്മെൻ്റ്, ടോർഷൻ ഒക്കെയാണ്. ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാംസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ പൊസിഷൻസ് ഓഫ് മൂവിങ് ലോഡ്സ് ഫോർ മാക്സിമം വാല്യൂ ഓഫ് സ്ട്രെസ് റിസൾട്ടൻറ്റ് ആൻഡ് ഫൈൻഡിങ് മാക്സിമം വാല്യൂ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം യൂസ് ചെയ്യുന്നത് എന്തിനാണ്? മൂവിങ് ലോഡ്സ് ഉള്ള സമയത്ത്. ഇപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൻ്റെയും റെയിൽവേയുടെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ മൂവിങ് ലോഡ്സ് ഉള്ള സമയത്ത് അതിൻ്റെ മാക്സിമം സ്ട്രെസ് എത്രയാണെന്നും അത് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇത് ഇത്രയാണ് ഇതിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. വല്ല 3 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതി. ഓക്കെ, അടുത്ത ലെക്ചർ മുതൽ നമുക്ക് ആ ഒരു ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.